ഹീം 2023 അപേക്ഷിച്ച സമയത്ത് അപേക്ഷ സമർപ്പിച്ച സമയത്ത് പല വിദ്യാർത്ഥികൾക്കും ചില കോഴ്സുകൾ ആഡ് ചെയ്തിട്ടില്ല. ചില ആളുകൾ നീറ്റിന് അപേക്ഷിച്ചിട്ടുണ്ട്, അവർ കീമിന് അപേക്ഷിച്ചിട്ടില്ല. അത്തരക്കാർക്ക് എന്താ സംഭവിക്കുക? കേരളത്തിൽ അവർക്ക് കേരള റാങ്കിൽ അവർ ഉൾപ്പെടില്ല. എന്നാൽ ഈ 23 വരെ എൻട്രൻസ് കമ്മീഷണർ നിങ്ങൾക്കൊരു അവസരം കൂടി നൽകുകയാണ്. ഇതുവരെ നീറ്റിന് അപേക്ഷിച്ചിട്ടുണ്ട് എന്നാൽ കീമിന് അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് പുതുതായി അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക. എനിക്ക് തന്നെ ഒരു 5-6 കോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ നമ്പറൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അവരിലേക്കൊക്കെ ഇൻഫർമേഷൻസ് എത്തേണ്ടതുണ്ട്. അതേപോലെ ചില വിദ്യാർത്ഥികൾ ചെയ്തിരിക്കുന്നതാണ്, കീമിൽ അവർ പല സമയത്തും അപേക്ഷ സമർപ്പിച്ച് ചില ആളുകൾ ആർക്കിടെക്ചറിന് അപേക്ഷിച്ചിട്ടില്ല. അത്തരം ആളുകൾക്ക് കൂട്ടിച്ചേർക്കാം, അതിൻ്റെ കൂടെ നാറ്റ എക്സാമിനേഷൻസ് കൂടെ അപ്ലൈ ചെയ്യുക. ചില ആളുകൾ എഞ്ചിനീയറിംഗിന് അപേക്ഷിച്ചിട്ടുണ്ട്, അവർ ബിഫാമിന് അപേക്ഷ സമർപ്പിച്ചിട്ടില്ല. അത്തരം ആളുകൾക്ക് ബിഫാമിന് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആർക്കിടെക്ചറോ അല്ലെങ്കിൽ ബിഫാമൊക്കെ ആഡ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് ആ കോഴ്സിൻ്റെ അവിടെ ഓപ്ഷൻസ് ഉണ്ടാകും, ആഡ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ടാകും, അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത ആളുകളാണെങ്കിലോ ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ കേരളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ്, നാറ്റിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിസർവേഷൻസ് SC ST PWD ഇ WS ഒക്കെ ആണെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റും കൂടെ അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുക. മാക്സിമം ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും അതേപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.